ഹായ് എലി ഏപ്രിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു പാസ്ത റെസിപ്പിയാണ് അപ്പോൾ പാസ്തയുടെ പേര് പെന്നെ അറാബിയാറ്റ അതിനുവേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻഡ് ടൊമാറ്റോ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നാനൂറ് ഗ്രാമിൻ്റെ ഒരു ക്യാൻഡ് സ്റ്റാൻഡേർഡ് സൈസായിട്ടുള്ള ക്യാൻഡ് ടൊമാറ്റോ ആണ് ഒരു വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ഒരു ടീസ്പൂൺ പാർസ്ലി അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോസൺ പാർസിലി ആണ് അപ്പോൾ ഫ്രഷ് പാർസ്ലി ആണെങ്കിൽ ഫ്രഷ് പാർസ്ലി ആണെങ്കിൽ നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് ഇറ്റാലിയൻ ബേസിൽ ലീവ്സ് അപ്പോൾ ഇത് ഞാൻ ഫ്രഷായിട്ട് പറിച്ചെടുത്താണ് ആദ്യം കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് സോസ് ഉണ്ടാക്കി ചെയ്യാൻ പോവാണ് അതിൻ്റെ കൂടെ ഇത് ഒത്തിരി എരിവുള്ള സ എരിവുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സ് അപ്പോൾ ഇതിൽ ഞാനൊരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ അര ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പൈനട്ട്സ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ക്രഷ് പൊടി കുരുമുളക് പൊടി ഇടാം അല്ലെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടാം പിന്നെ അതിലേക്ക് ഇത് ഓപ്ഷനാണ് ലെമണിൻ്റെ നമ്മുടെ നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ തൊലി ചെറുതായിട്ട് ചെത്തിയിട്ട് അതിൻ്റെ ആ വെള്ള ഭാഗം വരരുത് മഞ്ഞ ഭാഗം മാത്രം നല്ല ഫ്ലേവർ തരും ഇത് ഓപ്ഷനൽ ആണ് എനിക്കിതിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് എപ്പോഴും ഇതിൽ ആഡ് ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ലെമൺ് പകുതിയുടെ ജ്യൂസ് ഈ രണ്ട് കാര്യങ്ങൾ ഓപ്ഷനലാണ് ഓൾറെഡി തക്കാളിക്ക് നല്ല പുളി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫ്ലേവർ വരുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഹേർബ് മിക്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് ആയിട്ടെടുത്തിട്ട് അത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ നമ്മളിത് പാസ്ത വേവിക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു ആറ് കപ്പോളം വെള്ളം ചൂടാക്കി നമ്മൾ ഊറ്റി ഊറ്റിയെടുക്കാൻ പോകുന്നതാണ് പാസ്ത അപ്പോൾ ഉപ്പ് ഉപയോഗിക്കുന്നത് ഈ എന്ന് പറയുന്ന പാസ്തയാണ് ഇതാണ് അറബിയത്തേക്ക് ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ ഞാനൊരു പകുതിയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം എന്നിട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന പാസ്ത അത് വെള്ളത്തിലേക്കിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ അത് നമുക്ക് ഊറ്റി മാറ്റേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവുമ്പോൾ ഇതിൽ പറയുന്നു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെയാണ് വേവാനെടുക്കുകയാണ് പക്ഷേ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ വേവിക്കും കാരണം സാധാരണ ഇവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാല് അതെന്തെന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക അത് ചെറുതായിട്ട് നമുക്ക് കടിക്കാനുണ്ടാവും അങ്ങനെ കംപ്ലീറ്റ്ലി വെന്ത് കുഴയില്ല പക്ഷേ ഞങ്ങൾക്കത് പേഴ്സണലി അത്ര ഇഷ്ടമല്ല അൽദന്തയായിട്ട് വരുന്നത് അതിപ്പോൾ അത് വേറൊരു സ്റ്റവിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ സോസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വഴട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെയും പിന്നെ ആ ഹേബ്സിൻ്റെയും മിക്സ്ചർ അത് നന്നായിട്ട് ഇനി വഴട്ടിയെടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഒരു കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആണ് അത് കുറച്ച് തിക്കായിട്ടുള്ളൊരു സോസ് ആവുന്നവരെ നമ്മൾ വഴട്ടിയെടുക്കണം അപ്പോൾ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഏഴ് ടു പത്ത് മിനിറ്റ് വരെ എന്തായാലും എടുക്കും അത് കുറുകി കിട്ടാൻ അപ്പോൾ അത് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സ്ട്രാ എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി റെഡ് ചില്ലി ക്രഷ് ചെയ്തതാണ് ഇത് ഡ്രൈഡ് ഒറിയാനും ഇവിടെ കൂടെ ഇടുന്നുണ്ട് കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചില്ലി ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പച്ചമുളക് കീറിയിടാം ആ ഒരു പ്രത്യേകതരം എരിവുണ്ടാവും അതിന് 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 വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇറ്റാലിയൻ ടൈപ്പ് ചില്ലി കിട്ടും സാധാരണ പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ ഞാനതുകൊണ്ട് ഓപ്ഷൻ ഓപ്ഷനൽ ആയിട്ട് റെഡ് ചില്ലി ഫ്ലേക്സാണോ ഉപയോഗിച്ചത് പച്ചമുളക് കിട്ടാലും എരിവ് അതുപോലെ തന്നെ കിട്ടും അപ്പോൾ എന്തായാലും റെഡ് ചില്ലി ഫ്ലേക്ക്സ് ഉണ്ടെങ്കിൽ അതുതന്നെ ഉപയോഗിക്കാം അപ്പോൾ അത് കുക്ക് ചെയ്ത് ഒരു ഏഴ് പത്ത് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് കുറച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട് ആ എടുത്ത സമയം കൊണ്ട് അവിടെ പാസ്തയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് അൽതന്തയല്ല കുറച്ച് സോഫ്റ്റായിട്ടുള്ള ടൈപ്പ് പാസ്തയാണ് അപ്പോൾ ആ സോസിലേക്ക് നന്നായിട്ട് ഈ പാസ്ത ആഡ് ചെയ്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സോസ് എല്ലാം എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്താം അങ്ങനെ നമ്മുടെ പാസ്ത പിന്നെ അറാബിയാത്ത ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടിയാണ് സെർവ് ചെയ്യുന്നത് അല്ല സ്പൈസിയാണ് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പാസ്ത വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ പെന്നറിക്കാറ്റ് കിട്ടുവാണെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്യൂ അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു വ്ളോഗുമായിട്ട് കാണാം താങ്ക് യു